അജിത് ഡോവൽ നേരിട്ട് തന്നെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ കുറച്ച് സമയമെടുക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ അന്വേഷണ പുരോഗതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ NIA അറിയിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഗൗരവത്തോടെ തന്നെയാണോ കേന്ദ്രം ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും NIA ഈ ഒരു ആക്ടിൽ തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെ അന്വേഷിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അതുകൊണ്ടാണ് NIA തന്നെ ഈ കേസ് നൽകാനുള്ള തീരുമാനമെടുത്തത്. ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് വ്യക്തമായി ആക്ടിൽ പറയുന്നില്ല എങ്കിൽ പോലും ഇന്ത്യക്കെതിരെയുള്ള ഏത് കള്ളക്കടത്തും അതർ ഐറ്റംസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ NIA അന്വേഷിക്കാനുള്ള ഒരു അധികാരം പാർലമെന്റ് നൽകിയിട്ടുണ്ട്. ഒപ്പം വിദേശത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരവും പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ NIA ഉണ്ട്. ഇത് രണ്ടും കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ NIA ഇത് കൈമാറിയിരിക്കുന്നത്. CBI ആണെങ്കിൽ പൊതുവേ ഇന്റർപോളിന്റെ സഹായം തേടേണ്ടി വരും. NIA ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് പാർലമെന്റ് നിയമപ്രകാരം വിദേശത്തേക്ക് പോയി അന്വേഷിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇടപെട്ടിരുന്നു. അദ്ദേഹം ഇതിനകം തന്നെ UAE ചില ഉന്നത അധികൃതരുമായി സംസാരിച്ച് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദേശകാര്യ മന്ത്രാലയ തലത്തിലും ഇക്കാര്യത്തിൽ UAE ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കേന്ദ്രം വ്യക്തമായി നിരീക്ഷിക്കും. രണ്ട് പ്രാധാന്യം ഇതിനുണ്ട്. ഒന്ന്, ഭീകര ബന്ധമുള്ളവർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള ഈ റിപ്പോർട്ട് അത് എത്രത്തോളം സത്യമാണ്, അതിൻ്റെ വേരുകൾ എന്താണ് എന്നത് അറിയാൻ ഈ ഒരു അന്വേഷണം സഹായിക്കുമെന്ന് കേന്ദ്രം കരുതുന്നു. രണ്ടാമതൊരു രാഷ്ട്രീയ പ്രാധാന്യവും തീർച്ചയായും ഉണ്ട്. കേരളത്തിലുൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ അന്വേഷണം സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു നിരീക്ഷണം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകും. ഇതോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ഒരു നിരീക്ഷണം ഇതിൽ സ്ഥിരമായി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ അമിത്ഷാ കൂടി ഇടപെട്ടാണ് ഈ അന്വേഷണം NIA ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ അറിയിക്കുകയും ഈ കേസിൽ NIA അന്വേഷണം ആവശ്യമാണെന്ന് അമിത്ഷാ ധരിപ്പിക്കുകയും ചെയ്ത് പ്രധാനമന്ത്രിയുടെ അനുമതിയോടുകൂടി ഇത് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് നമുക്ക്. പ്രശാന്ത്, ഞാൻ തിരിച്ചു വരാം, മറ്റു വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്.